ഇന്ന് പ്രധാനപ്പെട്ട ഒരു കേസിൽ ശിക്ഷാവിധി വരാനിരിക്കുകയാണ്. പാലക്കാട് തെങ്കുറിശ്ശിയിലെ ദുരഭിമാന കൊലയിൽ ഇതരജാതിയിൽ നിന്ന് പ്രണയിച്ച് വിവാഹം കഴിച്ച അനീഷിനെ കൊലപ്പെടുത്തിയ കേസിൽ പാലക്കാട് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഹാത്തിഫ് മുഹമ്മദ് ഉണ്ട്. ഹാത്തിഫ്, ശക്തമായ ശിക്ഷ തന്നെ വേണം പ്രതികൾക്ക് നൽകണമെന്ന കുടുംബം ആവശ്യപ്പെടുന്നു. എപ്പോഴത്തേക്കുണ്ടാകും ശിക്ഷാവിധി? ശാലിനി, ഇതരജാതിയിൽപ്പെട്ട സാമ്പത്തികമായി മുന്നാക്കം നിൽക്കുന്ന പെൺകുട്ടിയെ വിവാഹം ചെയ്തതിൻ്റെ വൈരാഗ്യത്തിലാണ് ഈ കൊലപാതകം നടന്നതെന്നാണ് ഈ പ്രോസിക്യൂഷൻ്റെ വാദം. പ്രോസിക്യൂഷൻ്റെ വാദം ശരിവെച്ചുകൊണ്ട് തന്നെ ഇന്നലെ ഈ രണ്ട് പ്രതികൾക്കെതിരെ രണ്ട് പ്രതികളും കുറ്റക്കാരെന്ന് അഡീഷണൽ സെഷൻസ് കോടതി കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് ശിക്ഷാവിധി വരുന്നത്. ഏകദേശം 59 സാക്ഷികളെയാണ് വിസ്തരിച്ചത്. ഇതിൽ അനീഷിൻ്റെ ഭാര്യ ഹരിതയുണ്ട്, അനീഷിൻ്റെ സഹോദരൻ അരുണുണ്ട്. അരുണിൻ്റെ മുന്നിൽ നിന്നാണ് ഈ അനീഷിനെ വെട്ടിക്കുന്നത്. ഒന്നാമത്തെ സാക്ഷി അനീഷിൻ്റെ സഹോദരനായ അരുൺ തന്നെയാണ്. ഇങ്ങനെ 59 സാക്ഷികളെ വിസ്തരിക്കാൻ കോടതിക്ക് കഴിഞ്ഞു. ഈ പ്രോസിക്യൂഷൻ്റെ വാദം കോടതി ശരിവെക്കുകയും ചെയ്തു. എല്ലാം ശരിവെക്കുകയും വലിയൊരു, അതായത് ഈ വലിയൊരു വിവാദമായ ഒരു കേസ് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ജില്ലാ ക്രൈംബ്രാഞ്ച് ആയിരുന്നു ഈ കേസ് ഏറ്റെടുത്തത്. ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP ആയിരുന്ന അന്നത്തെ സി സുന്ദരനായിരുന്നു ഈ കേസ് അന്വേഷിക്കുകയും ചെയ്തത്. അവർക്ക് കൃത്യമായ തെളിവുകൾ, വ്യക്തമായ തെളിവുകൾ ഈ പ്രതികൾക്കെതിരെ കൊടുക്കാൻ സാധിച്ചു എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഒരു ശിക്ഷാവിധി തന്നെ ഇന്ന് ഉണ്ടാവുമെന്നാണ് കുടുംബവും പ്രതീക്ഷിക്കുന്നത്. ഇന്ന് ഏകദേശം 11 മണിയോടുകൂടി അഡീഷണൽ സെഷൻസ് കോടതിയിൽ ജഡ്ജിയായിട്ടുള്ള R വിനായക റാവു ഇന്ന് ശിക്ഷാവിധി ശിക്ഷ പ്രതികൾക്കുള്ള ശിക്ഷ വിധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശാലിനി.